നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആവണിശ്ശേരം അഗ്നിശമന സേനയ്ക്ക് ഈ വർഷം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. സർക്കാർ ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചില്ല എങ്കിൽ MLA ഫണ്ടിൽ നിന്നും തുക നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഏറെ പരാധീനതകളുടെ നടുവിലാണ് പത്തനാപുരം ആവണിശ്ശേരത്ത് പ്രവർത്തിക്കുന്ന അഗ്നിശമന സേനാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇവിടെ ജീവനക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യങ്ങളില്ലെന്നും ആകെയുള്ള തകരഷീറ്റ് നശിച്ച നിലയിലുള്ളതുമാണ്. കാറ്റും മഴയും വരുമ്പോൾ ഇവിടെ കഴിയുക ബുദ്ധിമുട്ടാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പോലീസും ജനങ്ങളും ആശ്രയിക്കുന്നത് അഗ്നിശമന സേനയെയാണ്. കിണറ്റിൽ വീണാലും ആറ്റിൽ ജഡം കണ്ടാലും കാറ്റിലും പേമാരിലും നാശം വിതച്ചാലും അഗ്നിബാധ ഉണ്ടായാലും എന്നുവേണ്ട ഏത് പ്രതിസന്ധി ഉണ്ടായാലും ആശ്രയിക്കുന്ന അഗ്നിശമന സേനയുടെ കെട്ടിടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അപര്യാപ്തത നേരിൽ കണ്ട് ബോധ്യപ്പെട്ട പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും ഈ വർഷം ആവണീശ്വരം അഗ്നിശമന സേനയ്ക്ക് കെട്ടിടം നിർമ്മിച്ചു നൽകാൻ വേണ്ട പരിശ്രമം നടത്തുമെന്നും ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും കെട്ടിടം നിർമ്മിച്ചു നൽകിയില്ല എങ്കിൽ MLA ഫണ്ടിൽ നിന്നും കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും പറഞ്ഞു. പത്തനാപുരം ഫയർഫോഴ്സ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളുള്ളൊരു സ്റ്റേഷനാണ്. പക്ഷേ ഏറ്റവും വലിയ അസൗകര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കെട്ടിടത്തിൻ്റെതാണ്. കെട്ടിടം നിർമ്മിച്ച് ഈ വർഷം കെട്ടിടം നിർമ്മിച്ചു തരാമെന്ന് ഗവൺമെന്റിൽ നിന്ന് കത്ത് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമ്മളൊരു ഡിസൈൻ തയ്യാറാക്കി PWD ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അത് നടക്കാതെ പോയാൽ MLA ഫണ്ടിൽ ഇവിടെ കെട്ടിടം നിർമ്മിക്കും. MLA ഫണ്ടിൽ കെട്ടിടം നിർമ്മിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോഴാണ് എനിക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഉണ്ടെന്നും കെട്ടിടം പണിയൊന്നും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാനും കാര്യങ്ങളും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഇന്ന് ഉദ്യോഗസ്ഥന്മാരത് PWD നമ്മൾ നേരത്തെ വരച്ചു വെച്ചിരുന്നതാണ്. അത് സമർപ്പിച്ചു. അത് സർക്കാരിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അനുമതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അസംബ്ലി 10-ാം തീയതി തുടങ്ങുമ്പോൾ ഞാൻ ഫയർഫോഴ്സ് ഡയറക്ടറുമായിട്ട് നേരിട്ട് കണ്ട് ചർച്ച. പത്തനാപുരം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള ആവണിശ്ശേരം അഗ്നിശമന സേനയ്ക്ക് 2019 സ്വന്തമായി നല്ല കെട്ടിടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.